അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പം നിങ്ങളുടെ നേരത്തെ കണ്ട കാഴ്ച എന്താണ് പറയുക, നമ്മൾ ഇന്നലെ പള്ളിയിൽ താമസിച്ചിരുന്നു. ഭയങ്കര സഹകരണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ, ഭയങ്കര സഹകരണം. നമ്മൾ ഇന്നലെ ഉച്ചക്ക് മുതൽ നമ്മളിവിടുത്തെ പള്ളിയിലുള്ള പള്ളി കമ്മിറ്റിയിൽപ്പെട്ട മൊയ്തീൻ പയ്യന്നൂരിലെ വെള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ ചേനോം എന്ന പ്രദേശത്തുള്ള ചേനം എന്ന് പറയുമ്പോൾ മെയിൻ റോഡിൽ നിന്ന് കാസർഗോഡ് റോഡ് തന്നെയാണ്, മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളോട്ട് കയറിയാൽ ചേനോ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടുത്തെ ഇക്ക നമ്മൾ ഉച്ചക്ക് നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിരുന്നു, ഫോളോ ചെയ്തിട്ട് ഭക്ഷണം വാങ്ങിച്ച് തന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അദ്ദേഹം നമ്മളെ കൊണ്ടുവന്നു, നമ്മൾ വേറെ പള്ളിയിൽ താമസിക്കാനായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ അവർ പറഞ്ഞു അത് കുറച്ച് ഉള്ളോട്ട് പോകണം, നിങ്ങൾ ഇവിടേക്ക് പോന്നോളി, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അലക്കാനും വാഷിംഗ് മെഷീനും പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് ഫുൾ എല്ലാ സെറ്റപ്പും നമുക്ക് പള്ളിയിലാക്കി തന്നു, മാഷാല്ലാ. മാത്രമല്ല രാത്രിക്ക് ഫുഡും അതുപോലെ തന്നെ സ്വലാത്ത് മജ്ലിസ് ഉണ്ടായിരുന്നു, മജ്ലിസ് നൂറുണ്ടായിരുന്നു, മൗലൂദ് ഉണ്ടായിരുന്നു. അതിലൊക്കെ ഞങ്ങൾ പങ്കെടുത്തു, തങ്ങളെ നേതൃത്വം കൊടുത്തു, തങ്ങളെ കൊണ്ട് മന്ത്രിപ്പിച്ചു, മാഷാല്ലാ. അങ്ങനെ നല്ല നല്ല ഒരു നിമിഷങ്ങളായിരുന്നു, സമയങ്ങളായിരുന്നു ഇന്നലെ. ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ നല്ല സഹകരണ ഉസ്താദുമാരാണെങ്കിലൊന്നും പറയാനില്ല. ഓ ഹത്തീം ഉസ്താദും മദീൻ ഉസ്താദും തേനങ്കാട്ടയും അതുപോലെ തന്നെ പൊന്നങ്കാട്ടം തന്നെ പറയാം. ഭയങ്കര സന്തോഷമുള്ള നിമിഷമായിരുന്നു, ഭയങ്കര മനസ്സിൽ ഭയങ്കര റാഹത്തായി, അൽഹംദുലില്ലാ. അപ്പം നമ്മളങ്ങനെ യാത്ര തുടരുകയാണ്. നമ്മുടെ തങ്ങളുടെ 27-ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു, യാത്രയുടെ 27-ാമത്തെ ദിവസമാണെന്ന് ഇൻഷാല്ലാ. അപ്പോൾ ഭീമാപ്പള്ളിയിൽ നിന്നും മക്ക മദീന ലക്ഷ്യം വെച്ചുകൊണ്ട് തങ്ങളുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തങ്ങൾ പയ്യന്നൂർ കഴിഞ്ഞിട്ടുള്ള വെള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. നമ്മൾ ഇന്നലെ താമസിച്ചിരുന്നത് ചേനോ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പോൾ ഇൻഷാല്ലാ ഒരുപാട് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ എല്ലാവരോടും. ചേനോ എന്നുള്ള പ്രദേശത്തുള്ള എല്ലാ ആളുകളും, ചെറിയൊരു മഹലായിരുന്നു ഇത്, 60-65 വീടുകൾ മാത്രമുള്ള ഒരു മഹലാണ്. എന്നാലും അവർ തന്ന സഹകരണവും അവർ തന്ന സഹായവും എത്ര വർണ്ണിച്ചാലും എത്ര പറഞ്ഞാലും എത്ര സ്തുതി പറഞ്ഞാലും മതിയാകൂല. ഇതുമില്ല, അടുത്ത ഉസ്താദുമാരും നല്ല സഹകരണമായിരുന്നു. ഇന്നലെ ഞങ്ങൾ ഉസ്താദുമാരായിട്ട് എല്ലാവരായിട്ട് ഇരുന്ന് ഒരു ഉസ്താദ് ഒരു 5-6 ഉസ്താദുമാരും ഞങ്ങളും കൂടെ ഭക്ഷണം കഴിച്ചു. മാഷാല്ലാ നല്ല സന്തോഷ റാഹത്തായിട്ടുണ്ട് അല്ലേ. ഭയങ്കര നിമിഷം, കാരണം തങ്ങൾക്ക് ഭയങ്കര വിഷമമായി. ഇന്നിപ്പോൾ നമ്മൾ അവിടുന്ന് യാത്ര പറയുമ്പോൾ ഭയങ്കര വിഷമമായി തങ്ങൾക്ക്. തങ്ങൾ കരഞ്ഞിട്ടാണ് അവരോട് ഇത് പറഞ്ഞത്, സലാമൊക്കെ പറഞ്ഞ് ദുആചെയ്യാനൊക്കെ പറഞ്ഞ് അവരോട് പിരിഞ്ഞത് കരഞ്ഞിട്ടായിരുന്നു. മാഷാല്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഉസ്താദ്മാർക്കും, അവിടുത്തെ നമ്മളെ സഹായിച്ച് നമ്മളിവിടെ എത്തിക്കാൻ കാരണക്കാരായ മൊയ്തീൻ കൈക്കും അതുപോലെ തന്നെ കമ്മിറ്റിക്കാർക്കും അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അവരെന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ അവർക്ക് റിസ്ഖിൽ ബർക്കത്ത് കൊടുക്കട്ടെ, അവരുടെ സന്താനത്തിനും അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അപ്പോൾ തങ്ങളിങ്ങനെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ നമ്മൾ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നീലേശ്വരം അല്ലെങ്കിൽ കാനങ്ങാടോ ആയിരിക്കും. നീലേശ്വരത്തേക്ക് 17 കിലോമീറ്ററാണ് ഉള്ളത്, എന്നാൽ കാനങ്ങാടേക്ക് 28 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ തങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വെള്ളൂർ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇപ്പോഴും ഇവിടെ തന്നെയാണ് ഉള്ളത്. അപ്പം ഇവിടെയുള്ള എല്ലാവരോടും നന്ദി പറയുകയാണ്. മാഷാല്ലാ. അപ്പോൾ തങ്ങൾ യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു. ഇന്നലെ ഭയങ്കര നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇന്നലെ രാത്രിക്ക് ഞാനൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. ഇന്നലെ രാത്രിക്കത്തെ വീഡിയോസും നല്ല കാരണം നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഒരുപാട് സന്തോഷമായി, ഉസ്താദുമാർക്ക് സന്തോഷമായി, തങ്ങളെ കൊണ്ട് ഒരുപാട് മന്ത്രിപ്പിച്ചു. അതുപോലെ തന്നെ തേനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ലേലം വിളിപ്പിച്ചു. അതൊക്കെ ഭയങ്കര എന്താണ് പറയുക, തങ്ങളെ മുൻനിർത്തിയിട്ടാണ് അതൊക്കെ ചെയ്തത് ആ ഉസ്താദ്. ആ ഉസ്താദിനെ മനസ്സിനെ ഞാൻ നമ്പിക്കുകയാണ്. കാരണം എന്താണ് പറയുക, നമ്മൾ അവിടെ യാത്ര ആദ്യമായിട്ട് അവിടെ പള്ളിയിൽ കയറിയ സമയത്ത് ചില ഉസ്താദ്മാരൊക്കെ കാണാം ഭയങ്കര ജാടോടുകൂടി ഇങ്ങോട്ട് വന്നാലേ അങ്ങോട്ട് മിണ്ടുള്ളൂ. നേരെ മറിച്ച് ഇദ്ദേഹം ഇവിടുത്തെ പള്ളിയിലെ ഹത്തീബ് ഉസ്താദ്, അദ്ദേഹം തങ്ങളെ നേരിട്ട് കണ്ടു, സലാം പറഞ്ഞു, അവിടെ തങ്ങൾ ഇരിക്കുകയായിരുന്നു. തങ്ങൾ ഉസ്താദ് റൂമിൽ വരെയാണ് അസ്സലസ്കാരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ തങ്ങളെ അങ്ങോട്ട് പോയിട്ട് സലാം പറഞ്ഞു സംസാരിക്കുകയാണ് ചെയ്തത്. ചില ഉസ്താദ്മാരൊക്കെ ഉണ്ട് ഭയങ്കര ജാടോട് നിൽക്കുന്ന ആളുകളൊക്കെ. ആ ഉസ്താദ് ഭയങ്കര മാഷാല്ലാ, കാരണം ആ ഉസ്താദിന് മനസ്സുണ്ട്, ഭയങ്കര സഹകരണവും ഭയങ്കര സ്നേഹവും എല്ലാം. മൂപ്പര് പറഞ്ഞ ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൂടി, സൗകര്യങ്ങൾ ചെറുതുള്ളൂ എന്ന് വെച്ചാൽ പറഞ്ഞത് മൂപ്പര്. പക്ഷേ ചെറിയ സൗകര്യങ്ങളൊന്നുമല്ല, അലക്കാനും വാഷിംഗ് മെഷീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ബുദ്ധിമുട്ട് നമുക്ക് സുബീക്ക് നിസ്കാരം കഴിഞ്ഞ ഉടനെ നിസ്കാര സമയത്ത് തന്നെ ചായ കൊണ്ടുവന്നു. അതുപോലെ തന്നെ
കറക്റ്റ് സമയത്ത് ഭക്ഷണം കാര്യങ്ങളും ഒക്കെ ശരിയാക്കി തന്നു മൂപ്പരെ. അദ്ദേഹത്തിൻ്റെ നാട് മണ്ണാർക്കാട്, അവിടെ ആ ഏരിയയിലാണ് അദ്ദേഹത്തിൻ്റെ നാട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാഹ് എല്ലാവരും ഉസ്താദിനും അടുത്ത അതിന് ഉസ്താദിനും കമ്മിറ്റിപ്പെട്ടവർക്കും അത് നാട്ടുകാർക്കും മൊത്തം ഇൻഷാല്ലാഹ് എല്ലാവരും ആയി ഉൾപ്പെടുത്തണം കേട്ടോ. ഇൻഷാല്ലാഹ് ഒരുപാട് ഒരുപാട് സന്തോഷം, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. തങ്ങള് പാലത്തര എത്തിയിട്ടുണ്ട് കേട്ടോ. പാലത്തര എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് തങ്ങള്. നിങ്ങള് കാണുന്നത് പാലത്തര പാലാണ്. ഏകദേശം എന്താണ് പറയാ, കാലിക്കടവ് എത്താനായിട്ടുണ്ട്. കാലിക്കടവ് എത്തിയ നമ്മളെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് തുടങ്ങി കേട്ടോ. കണ്ണൂർ ഡിസ്ട്രിക്റ്റ് കഴിയും. അപ്പൊ പയ്യന്നൂർ മുനിസിപ്പാലിറ്റി തന്നെ ഉള്ളത് നമ്മള്. അപ്പോ പാലത്തര പാലാണ് നിങ്ങൾ കാണുന്നത്. തങ്ങൾ അതുവഴി അങ്ങനെ നടന്ന് നീങ്ങുന്നുണ്ട്. ഓക്കെ, നമ്മളെ ഇന്നത്തെ ലക്ഷ്യം ഒന്നിരിക്കല് നീലേശ്വരം അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് ആയിരിക്കും കേട്ടോ താമസം സ്റ്റേ ചെയ്യുന്നത്. ഇനിയിപ്പോൾ കാസർഗോഡേക്ക് 50 കിലോമീറ്റർ അവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ നീലേശ്വരത്തേക്ക് 16 കിലോമീറ്റർ ആണ്. മറ്റേ നമ്മുടെ കാഞ്ഞങ്ങാടേക്ക് ഏകദേശം ഒരു 26-27 കിലോമീറ്റർ ഇനി ഉണ്ടാവും. അപ്പോൾ നീലേശ്വരം എത്തിയതിന് ശേഷം നമ്മൾ തീരുമാനിക്കും എന്താ ചെയ്യേണ്ടതൊക്കെ. അപ്പോൾ നിങ്ങൾ ഇതുവഴി അങ്ങനെ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം കരിപള്ളു എന്ന് പറഞ്ഞ സ്ഥലം എത്താനായിട്ടുണ്ട്. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്യുന്നു പറഞ്ഞിരുന്നത് ആദ്യം അവിടെയായിരുന്നു. ഒരു ഉസ്താദ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിരുന്നു, പക്ഷെ ഞങ്ങൾ ഉറപ്പ് കൊടുത്തിട്ടില്ല. കാരണം തങ്ങളെ അവസ്ഥ കാര്യങ്ങൾ എന്താന്ന് പറയാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മളിവിടെ വെള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോൾ അവിടുത്തെ ആളുകൾ നമ്മളെ പൊക്കിയത്. അപ്പോൾ അവിടെ താമസിക്കാറുണ്ട്. ഉച്ചക്കത്തെ ഭക്ഷണം, രാത്രിക്കത്തെ ഭക്ഷണം എത്ര എത്ര പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യമാണ് കേട്ടോ. പക്ഷെ എത്ര പറഞ്ഞാലും എനിക്കൊരു ഇത് തീരുന്നില്ല. മാത്രമല്ല ആ ഉസ്താദ് ഭയങ്കര സഹകരണമുള്ള ഉസ്താദായിരുന്നു. ഭയങ്കര ഉഷാർ, അടിപൊളിയാണ്. കാരണം എന്താണ് പറയുക, ഒരിക്കലും മറക്കാൻ പറ്റാത്ത നല്ല നിമിഷങ്ങളായിരുന്നു ഇന്നത്തെ രാത്രിയിലുള്ളത്. പിന്നെ അദ്ദേഹം എന്താണ് മണ്ണാർക്കാടുകാരനാണ്. അഷ്റഫ് ഹംസ അഷ്റഫിൻ അദ്ദേഹത്തിൻ്റെ പേര്. പിന്നെ മുഅദ്ദിൻ ഉസ്താദിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. ഹംസ അഷ്റഫി എന്നാണ് പേര്. പിന്നെ തങ്ങളങ്ങനെ നടന്നു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നീലേശ്വരം ഫോർട്ടിലേക്ക് ഇനി 16 ഉള്ളത്, കാസർഗോഡേക്ക് 50. പിന്നെ നമ്മൾ കാലിക്കടവ് എത്തിയിട്ടുണ്ട് കേട്ടോ. കാലിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മംഗലാപുരത്തേക്ക് 97 കിലോമീറ്റർ, കാസർഗോഡേക്ക് 45 കിലോമീറ്റർ, കാഞ്ഞങ്ങാട് 21 കിലോമീറ്റർ, തൃക്കരിപ്പൂർ 7 കിലോമീറ്റർ ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ കാലിക്കടവാണ് ഉള്ളത് കേട്ടോ. കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് കയറിയിട്ടുണ്ട്. കണ്ണൂർ ഡിസ്ട്രിക്റ്റ് നമ്മൾ കഴിഞ്ഞു. ഇൻഷാല്ലാഹ് ഇനി ഒരു ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ ഇൻഷാല്ലാഹ് കാസർഗോഡ് ഡിസ്ട്രിക്റ്റും കഴിയുന്നതായിരിക്കും. പിന്നെ മംഗലാപുരത്തേക്ക് കടക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ തങ്ങളങ്ങനെ നടന്നു നീങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാലിക്കടവാണ് ഉള്ളത്. ഓക്കെ, കാലിക്കടവ് ടൗണിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ കാലിക്കടവിൽ നിന്നും തങ്ങളെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ കാണുന്നുണ്ടോ, റോഡ് സൈഡ് നല്ല മരങ്ങളാണ്, നല്ല തണലാണ് ഈ മരങ്ങൾ. പക്ഷെ നമ്മൾ വരുന്ന ഒരുപാട്, നമ്മൾ തിരുവനന്തപുരം തുടങ്ങിയ മുതൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ മരം മുറിച്ചിട്ട് റോഡ് പണി നടക്കുകയാണ്. അല്ലേ, മരങ്ങൾ നല്ലതാണ്. നമ്മളെ മരങ്ങൾ നമ്മളെ ഭൂമിയിൽ നിന്ന് മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ തന്നെ നടക്കുമ്പോൾ തന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആണ്. റോഡ് സൈഡിലെ മരങ്ങൾ ഉണ്ടാകുമ്പോൾ അപകടമാണ് കേട്ടോ. കാരണം വാഹനങ്ങളൊക്കെ പോകുമ്പോഴും അതുപോലെ തന്നെ നടക്കുമ്പോൾ കൂടെ ചില മരങ്ങളൊക്കെ വീണ് പല അപകടങ്ങളൊക്കെ സംഭവിക്കും നമ്മൾ കാണാറുണ്ട്. പക്ഷെ അവർ നമുക്കൊരു തണലും കൂടെയാണ് അല്ലേ. ഒരുപാട് സ്ഥലങ്ങൾ മരം മുറിച്ച് മാറ്റിയിട്ടേ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഉള്ളത്. ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ റോഡ് വീതി. അത് നമ്മൾ പിന്നീട് മരം നട്ട് പിടിപ്പിക്കാം ചെയ്യുമായിരിക്കും, എന്നാലും അങ്ങനെയല്ലോ. എത്രത്തോളം ഒരു മരം അത്രത്തോളം വളർന്ന് പന്തലിച്ച് ഈ കാണുന്ന രീതിയിലാവാൻ എത്ര ടൈം എടുക്കും, ഒരുപാട് ടൈം എടുക്കും. അങ്ങനെ നമ്മളെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. തങ്ങള് നമ്മളിപ്പോ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ. കാലിക്കടവ് കഴിഞ്ഞു. കാരണം കാലിക്കടവ് മുതൽ അങ്ങോട്ടാണ് കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ലാഹ്. പിന്നെ ഒരുപാട് ആളുകൾ എന്താണ് പറയുക, ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് തങ്ങൾക്ക് വേണ്ടിയിട്ട്. തങ്ങളും ഇൻഷാല്ലാഹ് പറഞ്ഞിരുന്നു ഒരുപാട് ആളുകൾ തങ്ങൾക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരം മുതൽ ഇതുവരെ നമ്മൾ പ്രത്യേക സ്ഥലം വരെ ഒരുപാട് ആളുകൾ സഹായങ്ങളും സഹകരണങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി തങ്ങൾ ഇന്നലെ പ്രത്യേകിച്ച് ദുആ ചെയ്തിരുന്നു. ഇൻഷാല്ലാഹ് ഇനിയും എല്ലാവർക്കും ദുആ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നലെ നമ്മളെ സൽക്കരിച്ച പള്ളിയും അടുത്ത നാട്ടുകാർ കമ്മിറ്റിക്കാരും ഒരിക്കലും മറക്കില്ല. ഞാൻ പോയി തിരിച്ചു വന്നാലും ഇൻഷാല്ലാഹ് എൻ്റെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാകുമെന്നാണ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു ഏതായാലും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. തങ്ങളുടെ യാത്ര അള്ളാഹു ഖൈറായ രീതിയിൽ നടത്തി കൊടുക്കട്ടെ ഇൻഷാല്ലാഹ്. അപ്പം നമ്മൾ ഇൻഷാല്ലാഹ് കുറച്ച് ഇങ്ങോട്ട് കാഞ്ഞങ്ങാടേക്ക് 15 കിലോമീറ്റർ കാണിക്കുന്നു കേട്ടോ. മംഗളൂരേക്ക് 101 കിലോമീറ്ററും. തങ്ങളങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നതാണ്. അപ്പം നമ്മൾ ചെറുവത്തൂർ തങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ചെറുവത്തൂർ ഇൻഷാല്ലാഹ് ടൗണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ലുഹാൻ സ്കരിച്ചിട്ട് ഇവിടെ തുടങ്ങി പള്ളി കയറിയത് ലുഹാൻ സ്കരിച്ചിട്ട് യാത്ര തുടരുള്ളൂ. ഇതാണ് ചെറുവത്തൂർ സ്റ്റാർട്ടിംഗ് ആണ്, ടൗൺ എത്തിയിട്ടില്ല.
അപ്പൊ തങ്ങൾ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ ലുഹാൻസ്കരിച്ചിട്ട് ഇൻഷാല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ഡേഷൻ തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ തന്നെ വീഡിയോ ലെങ്ത് ഒരുപാടായി. ഇൻഷാല്ലാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.